നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ടെക്നിക്കൽ വീഡിയോ ആണ്. അപ്പം ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളുടെ RX 100, 135, RX Z, ഷോഗൻ, ഷൗലിൻ, ഏകദേശം എല്ലാ 2-സ്ട്രോക്കിനും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പം മിസ്സിങ് കാണിക്കുക, അല്ലെങ്കിൽ ഹൈ ആർ പി എമ്മിൽ വണ്ടി നീങ്ങുന്നില്ല, അങ്ങനത്തെ ഒരു ഫീല് വരിക. അപ്പം ബേസിക്കലി ഇത് ഒരുപാട് റീസൺസ് കൊണ്ടാവാം. പക്ഷേ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ് ചിലവില്ലാതെ എങ്ങനെ അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാന്ന്. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വരുന്ന പ്രോബ്ലം, അതായത് നമ്മളുടെ ആർ പി എം കട്ടാവുന്നതെന്ന് തോന്നുന്നത്, നമുക്ക് ശരിക്കും ആ സാധനം നമുക്ക് വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഇപ്പം നിങ്ങൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തു പോകുമ്പോഴാണ് ആർ പി എം കട്ടാവുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ അത് കട്ടാവുന്നുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സാധനം നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പം അതിന് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അല്ലാതെ ഈ ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ, ചിലപ്പം മാത്രമേ വരുള്ളൂ എന്നുള്ള പ്രശ്നമാണെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പൊതുവെ കുറച്ച് പാടാണ്. അപ്പം നമ്മൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ പ്രോബ്ലം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ എപ്പോഴും ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും സ്പീഡിനെ കുറിച്ച് സംസാരിക്കരുത്, ത്രോട്ടിൽ പൊസിഷനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അതായത് ഇത് ഫുള്ളിങ് വരെ തിരിയുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഫുൾ റൊട്ടേഷനാണ്, അതിൻ്റെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് മാക്സിമം പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ക്വാർട്ടർ ത്രോട്ടിൽ, പിന്നെ ഹാഫ് ത്രോട്ടിൽ, 3/4 ത്രോട്ടിലും ഫുൾ ത്രോട്ടിലും. ഓക്കെ, അപ്പോൾ ഈ ക്വാർട്ടർ ത്രോട്ടിൽ വരെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൈലറ്റ് ജെറ്റാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ക്വാർട്ടർ ത്രോട്ടിലോട്ട് ഹാഫ് വരെ എന്ന് പറയുന്നത് നമ്മളുടെ നീഡിൽ ജെറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ജെറ്റ്. അതായത് നമ്മളുടെ നീഡിലിൻ്റെ പൊസിഷൻ ആണ് ഈ ക്വാർട്ടർ ത്രോട്ടിലോട്ട് ഹാഫ് ത്രോട്ടിൽ വരെ ഓടുന്നത്. അത് കഴിയുമ്പോൾ നീഡിൽ ഏകദേശം ഫുൾ പൊങ്ങി, അപ്പം മെയിൻ ജെറ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം പകുതി തൊട്ട് ഏകദേശം മുക്കാൽ വരെ മെയിൻ ജെറ്റാണ് ഓടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ജെറ്റും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്താണ് ഓടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പൈലറ്റ് ജെറ്റിലാണ് പ്രശ്നമെങ്കിലും നമ്മളുടെ ഫുൾ ത്രോട്ടിൽ വരുമ്പോൾ ആ പ്രശ്നം വരും. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ മെയിനായിട്ട് ഈ ഹയർ ആർ പി എമ്മിൽ വണ്ടി ആർ പി എം കട്ടാവുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫ്യൂൽ റിലേറ്റഡ് ആയിരിക്കും. അപ്പം ഫ്യൂൽ റിലേറ്റഡ് ആണെങ്കിൽ അതിന് ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലിഡ്, ഇവിടെ റബ്ബറിൻ്റെ അതുണ്ട്, ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ഹോളുണ്ട്. അപ്പോൾ ഈ ഇതിനകത്ത് എന്ന് പറയുന്ന കോർക്കാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ പെട്രോൾ വരുന്നത് എത്തനോൾ ബ്ലെൻഡാണ്. അതായത് ശരിക്കുള്ള പണ്ടിറങ്ങുന്ന പ്യുർ പെട്രോളല്ല, അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതായത് എത്തനോളിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഈ എത്തനോൾ ബ്ലെൻഡ് ഉള്ളതുകൊണ്ട് ഒരു 3 മാസം ആകുമ്പോൾ തന്നെ പെട്രോൾ അങ്ങ് പെട്രോളും വെള്ളമായിട്ട് വേറെ വേറെ ആയിട്ട് സ്പ്ലിറ്റായി തുടങ്ങും. അപ്പോൾ സ്പ്ലിറ്റായി തുടങ്ങുമ്പോൾ അതിൻ്റെ കോർക്കിനകത്ത് അകത്ത് അടിച്ചിട്ട് അത് എക്സ്പാൻഡ് ആകും. ഇപ്പോൾ എൻ്റെ ഈ ലെഡ് പുതിയതാണ്, പക്ഷേ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ റബ്ബർ ക്രാക്ക് ആകുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ ഈ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടാങ്കൊക്കെ എന്ന് പറയുന്ന ഗ്രാവിറ്റി ഫെഡ് ടാങ്കാണ്. ഗ്രാവിറ്റി ഫെഡ് എന്ന് പറയുന്ന ഇപ്പോൾ വലിയൊരു ടെക്നിക്കൽ വാക്കല്ല, സിമ്പിളായിട്ടുള്ള ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ താഴെ പുഷ് ചെയ്യുമ്പോഴാണ് പെട്രോൾ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇത് അടയ്ക്കുമ്പോൾ ഒരു വാക്യൂമാണ്, മനസ്സിലായി? ഇതിൻ്റെ അകത്തൊരു വാക്യൂമാണ്, വാക്യൂം ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പെട്രോൾ ഇറങ്ങില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ചെറിയ ഹോൾ കൊടുത്തേക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഈ കോർക്ക് എക്സ്പാൻഡായി ഈ ഹോൾ അടഞ്ഞു പോകും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സീല് കറക്റ്റായിട്ട് സീറ്റായിരിക്കുമ്പോഴത്തേക്ക് വാക്യൂം വരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് അതാണോ എന്നറിയാനായിട്ട് ആദ്യം ലിഡ് മൊത്തത്തിൽ ഓപ്പൺ ചെയ്യല്ല, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് അടയ്ക്കാതെ വണ്ടി ഓടിച്ച് നോക്കുക. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അപ്പോൾ അറിയാം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഇനിയിപ്പം വരുന്ന സ്റ്റെപ്പ് കുറച്ചുകൂടെ നമ്മൾ മെനക്കെടേണ്ട സാധനങ്ങളാണ്. അതായത് നമ്മളുടെ അടുത്ത് ഈ ഫ്യൂൽ ടാപ്പിൽ നിന്ന് ഫ്യൂൽ ഇറങ്ങുന്നുണ്ടോ, ഫ്യൂൽ ഫിൽറ്ററിൽ നിന്ന് ഫ്യൂൽ ഇറങ്ങുന്നുണ്ടോ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്നും ഫ്യൂൽ ഇറങ്ങാനായിട്ട് ഒരു ഏറ്റവും വലിയ പ്രശ്നം വരുന്ന എപ്പോഴാണ്, ടാങ്കിനകത്ത് തുരുമ്പ് വരുമ്പോഴാണ്. അപ്പം തുരുമ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാങ്കിനെ ഓപ്പൺ ചെയ്യാം, കൈയെടുത്ത് ഇതിൻ്റെ അകത്തിട്ടിട്ട് എന്താ ഈ ഭാഗത്ത് കറക്കാം. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് വിരലിൽ തുരുമ്പിൻ്റെ അംശം ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ബൈക്കിൽ തുരുമ്പില്ല, ടാങ്ക് പുതിയതാണ്. പക്ഷേ അതേസമയം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളുടെ എന്താ ഈ ആശാൻ്റെ അകത്ത് മിക്കവാറും തുരുമ്പ് കാണും. അപ്പോൾ അത്
നമുക്ക് നോക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ കൈ ഇങ്ങനെ കണ്ട തുരുമ്പ് വന്നത്. അപ്പം ഈ തുരുമ്പൊക്കെ ചെറിയ തുരുമ്പാണ്, എന്നുവെച്ചാൽ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അതേസമയം ഈ തുരുമ്പുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോൾ ടാപ്പും ഫ്യൂൽ ഫിൽറ്ററും കൂടെ അടയും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് അഴിക്കുക, തുരുമ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ. അതിനു മുമ്പേ നമ്മൾ ആദ്യം ഈ ടാപ്പിൻ്റെ ബാക്കിലുള്ള ട്യൂബ് ഇളക്കി പെട്രോളും മെയിനിലും റിസർവിലും ഒരേപോലെ വരുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്യൂൽ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് കാർബറേറ്ററിലോട്ട് പോകുന്നത് ഈ ഹോസല്ലേ, ഈ ഹോസിനെ താഴെ നിന്ന് ഇളക്കിയിട്ട് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ഫ്ലോ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടാപ്പ് ഇളക്കുക, ഫ്യൂൽ ഫിൽറ്റർ ഇളക്കുക, ടാങ്ക് മൊത്തത്തിൽ അങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ട് പുതിയ ടാപ്പ് പുതിയ ഫ്യൂൽ ഫിൽറ്റർ ഫിക്സ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാം. അപ്പോൾ ആ സമയമാകുമ്പം നമ്മളുടെ ഈ വിഷയം സോൾവ് ആവേണ്ടതാണ്. പക്ഷേ എന്തായാലും തുരുമ്പുള്ള ഒരു ടാങ്കിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ വിഷയം വീണ്ടും വരും. അപ്പോൾ അതിൻ്റെ ശാശ്വതമായ പരിഹാരം അല്ല, ലോങ് ടേം പരിഹാരം എന്ന് പറയുന്നത് പുതിയ ടാങ്ക് വാങ്ങുക തന്നെ. അപ്പോൾ ഇപ്പം ഈ ഡൽഹിയിൽ നിന്നുള്ള ടാങ്ക് ഇറങ്ങുന്നുണ്ട്, എൽ ജി എന്ന് പറയുന്ന കമ്പനി ഇറക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ലോക്കൽ ഡൽഹിയിലെ ടാങ്ക് ഇറങ്ങുന്നുണ്ട്. അതൊന്നും വാങ്ങരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് മെറ്റൽ ഭയങ്കര തിന്നാണ് അതിൻ്റെ. അപ്പോൾ ഒന്നാമത് അകത്തുള്ള കോട്ടിംഗ് എന്ന് പറയുന്ന അവർ ചെയ്ത് കാണത്തില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഈ ഷീറ്റ് മെറ്റലിൻ്റെ കട്ടി കുറവായതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾ വെയിലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് അങ്ങ് എക്സ്പാൻഡായി ഷേപ്പ് ഔട്ടാവും. അതായത് അകത്തിരിക്കുന്ന പെട്രോൾ അങ്ങ് പെരുകി ഈ ടാങ്കിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ മാറും. അതുകൊണ്ട് വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഒറിജിനൽ ടാങ്ക് തന്നെ വാങ്ങുക. എനിക്കറിയാം ഒറിജിനൽ ടാങ്ക് കിട്ടാൻ പാടാണെന്ന്, പക്ഷേ എന്തായാലും മാക്സിമം ഒറിജിനൽ ടാങ്ക് തന്നെ വാങ്ങാൻ നോക്കുക. അപ്പം ഫ്യൂവലിങ്ങിൻ്റെ ഏകദേശം നമ്മൾ കാർബറേറ്റർ വരെ ഉള്ള ഇഷ്യൂ ആണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. പിന്നെ കാർബറേറ്റർ ക്ലീനിങ്ങും അതിൻ്റെ ഫ്ലോട്ട് ജെറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മേളിലിതാ ഈ ഭാഗത്ത് ലിങ്ക് ചെയ്യാം. ഓക്കെ, അത് ലിങ്ക് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടു നോക്കും. ഇപ്പം കൂടുതൽ ആൾക്കാർ കൂടുതൽ മെക്കാനിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലോട്ട് ഹൈറ്റ് അങ്ങ് കുറച്ച് വയ്ക്കും ഓവർഫ്ലോ അല്ല ലീക്ക് ഉള്ളപ്പം. അപ്പോൾ അത് കാരണം നിങ്ങൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫ്ലോട്ട് ബൗളിലുള്ള പെട്രോൾ അങ്ങ് തീരും. കാരണം ഹൈറ്റ് കുറവായതുകൊണ്ട് കുറച്ച് പെട്രോൾ കൊണ്ട് തന്നെ ആ ഫ്ലോട്ട് ബൗള് നിറയും. നിറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത പെട്രോൾ വരുന്നതിന് മുമ്പേ നിങ്ങൾ അതിനെ അങ്ങ് ചിലവാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇടുന്ന പോലെയാണ്. അപ്പോൾ നമ്മളുടെ വരുമാനം കുറവും ചിലവ് കൂടുതലാണ്, ബാങ്ക് അക്കൗണ്ട് കാലിയാവും. അതുപോലെ തന്നെയാണ് ഈ കാർബറേറ്ററിൻ്റെ കാര്യം. ഇപ്പോൾ ഫ്ലോട്ട് ബൗളിൽ പെട്രോൾ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നം വന്നേക്കാം. അപ്പം ഫ്യൂവൽ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഇതാണ്. അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് മൊത്തം ഇങ്ങനെ തുറന്ന് വെച്ച് ഓടിക്കണമെന്നല്ല പറയുന്നത്, ജസ്റ്റ് ഇങ്ങനെ തുറന്ന് സ്ലൈറ്റായിട്ട് വെച്ചിട്ട് ഓടിച്ചു നോക്കുക. കാരണം ഇത്രയും കാറ്റും മതി അകത്ത് കയറാൻ. അത് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അതാണ് പ്രശ്നമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഈ ലെഡ് മാറ്റുക, കാരണം അകത്തുള്ള സാധനം കിട്ടത്തില്ല. ഈ ലെഡിന് എനിക്ക് ഒന്ന് 10-700 രൂപയാണ് ഇപ്പോൾ വില. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആവും. അല്ല, അപ്പോഴും സോൾവ് ആയില്ല, ഈ ലെഡ് തുറന്ന് വെച്ച് ഓടിച്ചിട്ട് സോൾവ് ആയില്ലെങ്കിൽ അടുത്ത നോക്കേണ്ടത് നമ്മൾ നോക്കിയ പോലെ ടാങ്കിൻ്റെ അകത്ത് തുരുമ്പുണ്ടോ എന്ന്. ആ തുരുമ്പ് ഉണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ടാപ്പിനകത്ത് നിന്ന് പെട്രോൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. ടാപ്പിനകത്ത് നിന്ന് പെട്രോൾ വരുന്നുണ്ടെങ്കിൽ ഫിൽറ്ററിനകത്ത് നിന്ന് കാർബറേറ്ററിലോട്ട് പോകുന്ന ലൈനിൽ പെട്രോൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ ഫിൽറ്ററും ടാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയുള്ള സാധനങ്ങളല്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കാതെ അത് മാറ്റിയിടുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ വരുന്ന ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ചെറിയ മറ്റേ 5 സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫിൽറ്റർ പോലത്തെ ഫിൽറ്റർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നം വരും. കാരണം ഈ ഞാൻ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് പോലെ ചിലവ് കൂടുതലും വരുമാനം കുറവ് പോലെ ആവും. അപ്പോൾ അത് കാരണം ഫിൽറ്റർ പെട്ടെന്ന് കാലിയാവും നിങ്ങൾ സ്പീഡിൽ ഓടിക്കുമ്പം, പക്ഷേ അത് തിരിച്ചെന്നറിയില്ല. അപ്പോൾ അങ്ങനെയും ഫ്യൂവലിൻ്റെ പ്രശ്നം വരാം. അപ്പോൾ ഇതാണ് ഫ്യൂവലിംഗ് റിലേറ്റഡ് ഇഷ്യൂസ്. കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ അതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യണം, എങ്ങനെ ട്യൂൺ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ആ വീഡിയോൻ്റെ കർത്തവ്യം നിറവേറ്റിയെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.